ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനങ്ങൾ 115:9 വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയവും ആകുന്നു. ഒരു നല്ല വേദവാക്യം ദൈവം നമുക്ക് ഇന്ന് പകലും നൽകിയിരിക്കുക. ഇസ്രായേലിനോട് പറയുന്ന ഒരു വാക്യമാണ്, ഒരു പ്രവചനമാണ്, ഒരു വാക്തത്വമാണ് ഈ വാക്യം. ആരാണ് ഇസ്രായേൽ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. മരുഭൂമി കൂടെ മേഘസ്തംഭവും രാത്രിയിലെ അഗ്നിസ്തംഭവും അനുഭവിച്ചവർ, മന്ന തിന്നവർ, കൈപ്പേറിയ വെള്ളം കുടിച്ചിട്ട് അത് തുപ്പിക്കളയുകയും പിന്നെ ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് ആ വെള്ളം മധുരമാക്കി തീർത്ത് ആ വെള്ളം കുടിച്ചനുഭവിച്ചവർ, ഒത്തിരി തിത്തനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി, ചെങ്കടലിൻ്റെ മുമ്പിലും ജോർദാൻ്റെ വക്കിലുമൊക്കെ നിന്ന് പിറുപുറത്തെങ്കിലും ദൈവം അവരെ കരുതി. അത് ഇസ്രായേലിൻ്റെ ഒരു ഗണത്തെയാണ്. ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിരിക്കുന്ന ഇസ്രായേലിനോട് ദൈവം പറഞ്ഞൊരു പദമാണ് യഹോവയിൽ ആശ്രയിക്കുക. പലപ്പോഴും നമ്മൾ യഹോവയിൽ ആശ്രയിക്കേണ്ടതിന് പകരം മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: പ്രഭുക്കന്മാരിൽ ആശ്രയം വയ്ക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലും ആശ്രയം വയ്ക്കരുത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, യഹോവയിൽ തന്നെ ആശ്രയിച്ചു കൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ മനുഷ്യരിൽ ആശ്രയിച്ചാൽ ആശ്രയം വൃഥാവായിപ്പോകും, ആശ്രയം പാഴായിപ്പോകും. എന്നാൽ യഹോവയിൽ നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ, നമ്മുടെ ആശ്രയം യഹോവയിലാണെങ്കിൽ, യഹോവയിൽ ഒരു വലിയ വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും. ഈ വായിച്ച വാക്യത്തിൽ കാണുന്നത് ഇസ്രായേലേ എന്ന് വിളിച്ചോണ്ടാണ്, മക്കളെ വിളിക്കുക, മക്കളെ ഇസ്രായേലേ യഹോവയിൽ ആശ്രയിക്കുക. അവിടെ ഇവിടെയും കാണുന്നതിനെ കല്ലിനെയും മണ്ണിനെയും ഇരുമ്പിനെയും തുരുമ്പിനെയും ഒന്നും ആശ്രയിക്കാതെ, അതാണ് ദൈവം, ഇതാണ് ദൈവം എന്നൊക്കെ പറയുമ്പോൾ അവരെ പോയി ആശ്രയിക്കാതെ, മധ്യസ്ഥന്മാരിലും മനുഷ്യനിർമ്മിതമായ വസ്തുക്കളിലും മനുഷ്യരിലും ആശ്രയിക്കാതെ, ഇന്ന് ജീവനോടിരിക്കുന്നവരിലും ജീവിച്ച് മരിച്ചവരിലും ആശ്രയിക്കാതെ, പലരുടെയും പേരുകൾ എടുത്തുകൊണ്ട് വരുന്നവരെ ആശ്രയിക്കാതെ, പാമ്പിലും തുരുമ്പിലും കല്ലിലും തടിയിലും പുണ്യവാളന്മാരിലും ഒക്കെ ആശ്രയിക്കാതെ, ഒരു വിശുദ്ധ ദൈവവൈദ്യൽ ആശ്രയിക്കേണ്ടത് യഹോവയിൽ തന്നെ ആയിരിക്കണം. കാരണം യഹോവയിൽ നിന്നുള്ള വിടുതൽ ലഭിക്കണമെങ്കിൽ മറ്റാർക്കും ആശ്രയം പോയാൽ യഹോവ നിങ്ങളെ വിടുവിക്കുക ഇല്ല, യഹോവയുടെ കോപം നിങ്ങളുടെ മേൽ വരും. ഇവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയൊരു സന്ദർഭമുണ്ട്. യഹോവയ്ക്ക് കൊടുക്കേണ്ട ആരാധന ബാൽ ദൈവങ്ങൾക്കും അക്ഷര പ്രതിഷ്ഠകൾക്കും വിഗ്രഹങ്ങൾക്കും കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റു പലതിനും ഇട്ടുകൊടുത്തു. ജീവനുള്ള ദൈവത്തെ മറന്നു കളഞ്ഞു. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമി കൂടെ തീറ്റിപ്പോറ്റിയ ദൈവത്തോട് അവർ മർദ്ദരിച്ചു. യഹോവയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങളും മാനങ്ങളും അവർ മറന്നു കളഞ്ഞു. ഈ വക കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ യഹോവയുടെ ആത്മാവ് പറയുക, ഇസ്രായേലേ, എൻ്റെ മക്കളെ, നിങ്ങൾ യഹോവയിൽ തന്നെ ആശ്രയിക്കുക. ആശ്രയം ദൈവത്തിലാണെങ്കിൽ നിന്റെ തലമുറ മുടിഞ്ഞു പോകില്ല. ദൈവത്തിൽ ആശ്രയിക്കണം. മനുഷ്യർ പറഞ്ഞ വാക്കുകളിൽ, മനുഷ്യർ പറഞ്ഞതായ വാഗ്ദാനങ്ങളിൽ, മനുഷ്യർ പറഞ്ഞ ഇമ്പമാർന്ന വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. ഇന്ന് പലപ്പോഴും നമ്മൾ പല നിലയിലും അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പലരെ ആശ്രയിച്ച് നീക്കുക. ഇന്ന ആളിവിടെ ഉണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ആങ്ങള ഉഗാണ്ടയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ പറഞ്ഞായിരുന്നു,
കൊച്ചു പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ലീവിന് വന്നപ്പോൾ പോയതാ. പിന്നെ അവരുടെ ഒരു ഫോൺ കോൾ പോലും നിനക്ക് ഇല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ അമ്മയൻ എൻ്റെ ഒരു സ്നേഹിതനാണ്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഇന്നയാൾ വന്നിട്ടുണ്ട് നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ എൻ്റെ സ്നേഹിതൻ്റെ പറഞ്ഞതാണ്, എല്ലാ വർഷവും വരുമ്പോൾ വണ്ടി വാടകയ്ക്ക് ഞാൻ എടുക്കണം, വണ്ടി ഞാൻ ഓടിക്കണം, കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോകണം. അദ്ദേഹം എന്നെ കാണുന്നത് നാട്ടിൽ വരുമ്പോൾ ഒരു ഡ്രൈവറായിട്ടാണ്. ഇതിനേക്കാളും വലിയ രസമുള്ള കാര്യം, എല്ലാ പ്രാവശ്യവും നാട്ടിൽ വന്നിട്ട് തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുമ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ, നിന്നെ ഈ പ്രാവശ്യം ഞാൻ സൗദിയിൽ ഇറക്കിയിരിക്കും, ഈ പ്രാവശ്യം നിന്നെ ഞാൻ സൗദിയിൽ ഇറക്കിയിരിക്കും. ഈ പാമ്പിടിച്ചു ഇത് കേട്ട് സന്തോഷത്തോടെ വീട്ടിൽ വന്നിട്ട് പാസ്പോർട്ടും എടുത്ത് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം അമ്മാച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പ്രാവശ്യവും സൗദിയിൽ ഇറക്കും. അങ്ങനെ കഴിഞ്ഞ 50 പ്രാവശ്യം വന്ന് കാണും, അല്ലെങ്കിൽ ഒരു 15 പ്രാവശ്യം വന്ന് കാണും. വന്നപ്പോഴെല്ലാം കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് ഇദ്ദേഹമാണ്. എയർപോർട്ടിൽ ചെന്ന് ലഗേജ് എല്ലാം അങ്ങോട്ട് ക്ലിയറൻസിന് വിട്ട് കഴിഞ്ഞിട്ട് ടാറ്റ കൊടുക്കുന്ന സമയം പറയുന്നൊരു പദമാണ്, ഈ പ്രാവശ്യം നിന്നെ ഞാൻ സൗദിയിൽ ഇറക്കിയിരിക്കും. പക്ഷേ ഈ എൻ്റെ സ്നേഹിതൻ പറഞ്ഞെന്തറിയാവോ, ഇന്ന് വരെ ആ മനുഷ്യൻ എന്നെ സൗദിയിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആശ്രയം പലപ്പോഴും വെച്ചു, അവനൊത്തിരി ആഗ്രഹിച്ചു ഇദ്ദേഹം എന്നെ സൗദിയിൽ കൊണ്ടുപോകും, പറഞ്ഞത് ശരിയാണ്, പക്ഷേ എല്ലാം മോഹന വാഗ്ദാനങ്ങളായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോഴും പറയും, അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇവിടെ എല്ലാം കൊണ്ടു നടന്ന് എല്ലാ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി വണ്ടിയൊക്കെ എടുത്ത് അവൻ യാത്രയൊക്കെ ചെയ്യിപ്പിച്ച് അവസാന എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പറയും, ഈ പ്രാവശ്യം തന്നെ ഞാൻ സൗദിയിൽ ഇറക്കിയിരിക്കും. പക്ഷേ സൗദിയിൽ ഇന്ന് വരെ എന്തിയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ 6-7 വർഷമായിട്ട് എൻ്റെ സ്നേഹിതം കേൾക്കുന്നൊരു കാര്യമോ, എന്താ കാര്യം, അവൻ ഒത്തിരി ആശ്രയിച്ചു പോയി, ഒത്തിരി ആഗ്രഹിച്ചു പോയി, പക്ഷെ കാര്യങ്ങൾ നടന്നില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ, വാക്കേ ഉള്ളൂ. ആമ വാക്ക് കൊണ്ട് എന്തും പറയും, ഞങ്ങൾ അവിടെ ഇറക്കാം, ഇവിടെ ഇറക്കാം, ആ ജോലി തരാം, ഈ ജോലി വാങ്ങിച്ചു തരാം, ആ കൊച്ചുങ്ങളെ അങ്ങനെ പഠിപ്പിക്കാം, ഫീസ് ഞാൻ അടച്ചോളാം, നിങ്ങളുടെ വീടിൻ്റെ പണി ഇനി ഇത്രയേ ഉള്ളൂ, അത് ഞങ്ങൾ ഏറ്റെടുത്തു. ഇങ്ങനെ ഒത്തിരി മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ആശ്രയിച്ച് കുടുങ്ങിക്കിടക്കുന്ന എത്ര ആളുകളുണ്ടെന്നറിയാമോ. പല ആളുകളുമായി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവദാസനെ അവർ പറഞ്ഞനുസരിച്ച് തുടങ്ങി വെച്ചത്, ഇന്ന് അവർ ഒരു ഫോൺ എടുക്കുന്നില്ല, അവർ ഈ പണി തുടങ്ങാൻ പറഞ്ഞ് തുടങ്ങിയത്, ഇന്ന് ഞാനൊരു കടക്കാരനായി മാറി. അവർ പറഞ്ഞിട്ടാണ് ഈ കൊച്ചിനെ ഈ കോഴ്സിന് വിട്ടത്. ആദ്യത്തെ 1-2 പ്രാവശ്യത്തെ ഫീസൊക്കെ അടച്ചു തന്നു, ഇപ്പോൾ ദണ്ട് അനങ്ങുന്നില്ല. അവർ പറഞ്ഞിട്ടാണ് ഈ വിവാഹത്തിൽ ഇറങ്ങിത്തിരിച്ചത്, അവർ പറഞ്ഞിട്ടാണ് ഈ ജോലിക്ക് ഞാൻ തുടങ്ങിയത്, ഈ പണം ഞാൻ ആരംഭിച്ചത്, പക്ഷേ മുമ്പോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. പറഞ്ഞവരെല്ലാം വാക്കുമാറി. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചിലർ ഈ വഴി കൂടെ കടന്നു പോകുന്നവരുണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. പ്രായോഗിക തലവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ഈ സന്ദേശം ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ചിലതുണ്ട്, പലരും ആശ്രയിച്ചവർ, സ്വന്തം ആങ്ങളമാരിൽ ആശ്രയിച്ചവർ, സ്വന്തം പെങ്ങന്മാരിൽ ആശ്രയിച്ചവർ, സ്വന്തം ഉപ്പാപ്പന്മാരിൽ ആശ്രയിച്ചവർ, സ്വന്തം കൊച്ചപ്പന്മാരിൽ ആശ്രയിച്ചവർ എന്നെ ഇന്ന് വക കേൾക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടും അവർ പറഞ്ഞ വാക്കു പാലിക്കാതെ നീയും നിൻ്റെ കുഞ്ഞുങ്ങളും ഒറ്റപ്പെട്ട് കിടക്കുകയല്ലേ. ഒരു വാക്കു മതി നിങ്ങൾ രക്ഷപ്പെടാൻ, അവരുടെ കയ്യിൽ ഒരു പണം മതി നിങ്ങൾ രക്ഷപ്പെടാൻ. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിൽ അവർ മിണ്ടാതിരിക്കുമെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, ഇനി നീ മനുഷ്യരുടെ വാക്ക് കേൾക്കരുത്, ഇനി നീ പ്രഭുക്കന്മാരുടെ വാക്ക് കേൾക്കരുത്, ഇനി നീ ആരുടെയും ആമേ മോഹന വാഗ്ദാനങ്ങളിൽ നീ കുടുങ്ങിപ്പോകരുത്. പകരം ഈ 115-ാം സങ്കീർത്തന 9-ാം വാക്ക് നീ വായിക്കേ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ നീ ആശ്രയിച്ചാൽ യഹോവ നിനക്ക് വേണ്ടി വഴികളെ തുറക്കും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കും തോന്നാത്ത നിലയിൽ, പിടികിട്ടാത്ത നിലയിൽ, ഒരു കൂട്ടുകാർക്കും ഒരു മനുഷ്യനും അത് മനസ്സിലാകാത്ത നിലയിൽ ഒരനുഗ്രഹം ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നീ ഒരു ഇസ്രായേലാണെങ്കിൽ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, ആത്മാവി നിൽക്കുന്ന, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരനാണ് സഹോദരിയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ മനുഷ്യരെ ആശ്രയിക്കാതെ യഹോവയിലോട്ട് നിങ്ങൾ ആശ്രയിക്കുക.
ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് സഹായം വേണോ? തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കണം. നിങ്ങളുടെ സഹായം തമ്പുരാനിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദൈവമക്കളോട് ഞാൻ കാര്യം പറയാം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ അവരുടെ മരുഭൂമി യാത്രയുടെ ഫസ്റ്റ് പരീക്ഷ എന്താണെന്നറിയാമോ? ചെങ്കടലായിരുന്നു. ചെങ്കടലിൻ്റെ മുമ്പിൽ അവർ നിന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, എന്നാൽ പുറകോട്ട് പോകാം. പുറകിലോട്ട് പോകാൻ നോക്കുമ്പോഴ പുറകിൽ വെല്ലുവിളിച്ചു വരുന്ന ശത്രു സൈന്യം, വാളും പരിചയും ഇരുമ്പ് രഥങ്ങളും പൂട്ടി വരികയാണ്. ഞങ്ങൾ അവരെ കൊള്ളയിടും, പങ്കിടും, അവരെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരികയാണ്. എന്നാൽ രണ്ട് സൈഡിലും കൂറ്റൻ മലകൾ നിൽക്കുകയാണ്. അങ്ങോട്ടൊന്നും പോയി രക്ഷപ്പെടാൻ അവർ കഴിയത്തില്ല. അവസാനം മുമ്പോട്ട് നോക്കിയാൽ ചെങ്കടൽ, പുറകോട്ട് നോക്കിയാൽ ശത്രുക്കൾ, ഇടത്തോട്ട് നോക്കിയാൽ കൂറ്റമല, വലത്തോട്ട് നോക്കിയാൽ കൂറ്റമല. നോക്കുക, ഇടവും വലവും മലക കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിൽ മുന്നിൽ ചെങ്കടൽ കിടക്കുമ്പോൾ, പുറകിൽ ശത്രു കിടക്കുമ്പോൾ ഈ മക്കൾക്ക് നോക്കാൻ ഇനി ഒരു സ്ഥലമേ ഉള്ളൂ, ഉയരങ്ങളിലേക്ക്. ഉയരങ്ങളിലേക്ക് നോക്കുന്നവർ ഒരു നാൾ കുടുങ്ങിപ്പോകുകയില്ല, ഒരു നാൾ തകർന്നു പോകുകയില്ല. ഉയരങ്ങളിലേക്ക് നോക്കുന്നവർ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ഈ രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ ചില കുടുംബങ്ങളെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു പറയുകയാ, നിങ്ങൾ യഹോവയെ തന്നെ ആശ്രയിക്ക്. നിങ്ങൾ മനുഷ്യരുടെ മോഹന വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കരുത്. നിങ്ങൾ മനുഷ്യരെ ആശ്രയിക്കരുത്. മുട്ടുമടക്കണം എല്ലാ ദിവസവും. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കണം. എല്ലാ ദിവസവും മുട്ടുമടക്കി ദൈവത്തോട് പറയണം, കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ല, അങ്ങനെ സഹായിക്കണം, അങ്ങൻ്റെ കൈക്ക് പിടിക്കണം, അങ്ങയുടെ കൃപ എനിക്ക് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നീ യഹോവയിൽ ആശ്രയിച്ച സഹായം ദൈവത്തിൽ നിന്ന് വരും. 115 സങ്കീർത്തനം 9 വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാ, ഇസ്രായേലിനോട് പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയും ആകുന്നു. ആരാണവൻ? യഹോവ. ആരുടെ? ഇസ്രായേലിൻ്റെ. അതുകൊണ്ട് യഹോവയിൽ ആശ്രയിച്ച സഹായം വരും, പരിചയമായി വരും. സഹായം ദൈവത്തിൽ നിന്നായിരിക്കും. നിന്നെ ആ അവസ്ഥയിൽ ദൈവം സഹായിക്കും. നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിനക്ക് നിർവാഹമില്ലയോ? ദൈവം സഹായിക്കും. നിന്റെ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ നിനക്ക് നിർവാഹമില്ലയോ? ദൈവം സഹായിക്കും. നിന്റെ വീടിൻ്റെ പണി മുടങ്ങിടക്കുകയാണോ? ദൈവം സഹായിക്കും. നിനക്കൊരു വിസയുടെ കാര്യം ക്രമീകരണമാകുന്നില്ലേ? ദൈവം സഹായിക്കും. നിനക്ക് നല്ലൊരു നന്മ ഉണ്ടാകണമോ? ദൈവം സഹായിക്കും. യഹോവയിൽ തന്നെ ആശ്രയിക്കണം. കഴിഞ്ഞ ദിവസം നടന്ന 21 ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വലിയ സാക്ഷ്യം, ഒത്തിരി അനവധി സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആമേൻ. റാന്നിയിലുള്ളതായ ഒരച്ചായൻ, ആമേൻ അച്ചായൻ, നമ്മുടെ മീറ്റിങ്ങിൽ ആമ കൂടെ കൂടെ കടന്നു വരുന്ന ഒരു മകനാണ്. തൻ്റെ വൈഫ്, കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. സമയം കിട്ടുമ്പോൾ, ഒഴിവുള്ള സമയങ്ങളൊക്കെ നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ആ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ 3-4 വിദേശത്തേക്ക് പോകുവാൻ ഒരു നിർവാഹവുമില്ല, ആഗ്രഹിച്ചിരിക്കുക. മക്കളെ പഠിപ്പിക്കണം, ഒത്തിരി ബാധ്യതകൾ തൻ്റെ മുമ്പിലുണ്ട്, ഒത്തിരി വേദനയിൽക്കൂടെ കടന്നു പോവുകയാണ്. ഞാനൊരിക്കൽ എൻ്റെ ചർച്ചിൽ ഇത് പബ്ലിക് കഴിഞ്ഞ ആഴ്ച ഞാനത് സാക്ഷ്യം പറഞ്ഞതാണ്. ആ പ്രിയ സഹോദരൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയെ കണ്ണുനീരോടെ വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഒരു രക്ഷയില്ല, എനിക്കൊരു വഴി തുറക്കണം, എനിക്കൊരു ഒരു വാതിൽ തുറക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചർച്ചിൽ കടന്നു വന്നപ്പോൾ ആ മനുഷ്യനെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നീ വാങ്ങിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ പാസ്പോർട്ട് എവിടെ? വീട്ടിലുണ്ട്, എനിക്കൊന്ന് കൊണ്ടു തരാമോ? അദ്ദേഹം അടുത്ത ദിവസം ചർച്ചിൽ വന്നപ്പോൾ പാസ്പോർട്ടും കൊണ്ടുവന്നു. ആ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ ഇരിക്കട്ടെ, ഞാൻ 2 പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് അച്ഛായൻ ആമേനല്ല ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെ അച്ഛായൻ എൻ്റെ കയ്യിൽ തന്നു. ആമേൻ. ദൈവമക്കളോട് ഞാൻ ഇന്ന് പകൽ പറയട്ടെ, ആമേൻ. ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ച് കൈ കൊടുത്തു. ആ 3-4 ജോലിയില്ലാതിരുന്ന ആ സഹോദരന് കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്നൊരു കോള് വന്നു. പെട്ടെന്നൊരു കോള് വന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കയറി വരാമെങ്കിൽ കയറി വരിക, വിസയും ടിക്കറ്റും ഞങ്ങൾ അയക്കാൻ പോവുകയാണ്. ദൈവമക്കളോട് ഇന്ന് പകൽ പറയട്ടെ, അടുത്ത ദിവസം വെള്ളിയാഴ്ച ആ മകൻ ആ ദേശത്തേക്ക് കടന്നു പോവുകയാണ്. യഹോവയിൽ തന്നെ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൽ കരയാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധി മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതല്ല അവിടുത്തെ ഹൈലൈറ്റ്, ദൈവത്തിൽ ആശ്രയിച്ചതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ആമേൻ. ദൈവസ്ഥ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ, എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിൽ
ഈ സ്റ്റുഡിയോ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പാസ്പോർട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഇതിനുള്ള കെട്ടുപൊട്ടിക്കണേ, ഇതിൽ വഴിയുള്ള വഴി തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മകൻ ആ വിദേശ രാജ്യത്തേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മക്കളോട് ഇന്ന് പകൽ ആത്മാവി പറയാം, ഇതൊരു അനുഭവമാണ്. ഹല്ലേലൂയ, ഇതൊരു അനുഭവമാണ്. ഇത് ആമേൻ, ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു അനുഭവമാണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ചു, യഹോവ അവരെ സഹായിച്ചു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, യഹോവയിൽ ആശ്രയം പ്രതീക്ഷിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്ക്, സഹായം അവിടെ നിന്ന് വരും, പരിചയമായി വരും. പരിചയം എന്തിനാണ്? ആപത്തിൽ നിന്ന് നിങ്ങളെ മറയ്ക്കേണ്ടതിന്, അപകടത്തിൽ നിങ്ങളെ സൂക്ഷിക്കേണ്ടതിന്. ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ കണ്ണോടെ ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയുകയാ, ദൈവകൃപയിൽ ഞാൻ വിളിച്ചു പറയുകയാ, ഒരു പരിചയമായി ദൈവം നിനക്ക് വെളിപ്പെടും, സഹായമായി ദൈവം നിങ്ങൾക്ക് വെളിപ്പെടും. നിങ്ങളെ ഹോവയിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുള്ള രണ്ട് ഗുണങ്ങൾ. അതുകൊണ്ടാണ് സങ്കീർത്തനം 20:2 വായിക്കുന്നത്, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. അപ്പോൾ എവിടുന്ന സഹായം? വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് സഹായം, സിയോനിൽ നിന്ന് താങ്ങുമാറാകട്ടെ. നോക്കുക, എവിടുന്നാണ് സഹായം ലഭിക്കുന്നത്? വിശുദ്ധ മന്ദിരത്തിൽ നിന്ന്. ഒരു മനുഷ്യൻ്റെയും വീട്ടിൽ നിന്നോ അവൻ്റെ കൊത്തളങ്ങളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നൊരു സഹായം നിങ്ങളുടെ വീട്ടിൽ വരാൻ പോവുകയാണ്. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. സ്വർഗത്തിൻ്റെ കിളിവാതി തുറന്നാൽ, അവൻ്റെ ഭണ്ഡാരം തുറന്നാൽ മതിവരാതെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ കടന്ന് വിശ്വസിക്ക്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് സഹായം അയക്കും. നിങ്ങളോട് ചോദിച്ചു കാണും, ആരെങ്കിലും എങ്ങനെ നിങ്ങളുടെ കൊച്ചുകളെ പഠിപ്പിക്കും, എങ്ങനെ വിവാഹം നടത്തും, എങ്ങനെ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കും, എങ്ങനെ മുമ്പോട്ട് പോകും. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആൻസർ കൊടുക്കാൻ കഴിയാതെ ഒറ്റപ്പെടലും വേദനയും അനുഭവിക്കുന്ന സഹോദരങ്ങളായിരിക്കും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത്. ഈ വചനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എനിക്ക് സഹായം അയക്കുമാറാകും. ഒന്ന് പറ, വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എനിക്ക് സഹായം അയക്കുമാറാകും. 33-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വാക്കി കൂടെ നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയവും ആകുന്നു. 20-ാം സങ്കീർത്തനം വായിച്ചത് എന്താണ്? സ്വർഗത്തിൽ നിന്ന്, വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് സഹായം തരും എന്ന് പറഞ്ഞെങ്കിൽ, ഇവിടെ 35-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എന്താണ് യഹോവയ്ക്കായി കാത്തിരിക്കുന്നത്? യഹോവയ്ക്കായി കാത്തിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അവൻ നമ്മുടെ സഹായവും പരിചയവുമാകും. അപ്പൊ യഹോവയ്ക്കായി കാത്തിരുന്നാൽ സഹായം യഹോവയിൽ നിന്ന് വരും, പരിച യഹോവയിൽ നിന്ന് വരും. സഹായിക്കുക മാത്രമല്ല, ദുഷ്ടശക്തികളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന്, കൂടുപാത്രങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, അശുദ്ധ ശക്തികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ യഹോവ പരിചയമായി നിൽക്കും. അപ്പോൾ യഹോവയിൽ ആശ്രയിച്ചുള്ള ഗുണം എന്താണ്? സഹായം അവിടുന്ന് കിട്ടും. യഹോവയിൽ ആശ്രയിച്ചുള്ള ഗുണം എന്താണ്? പരിച അവിടുന്ന് വരും. എത്രയൊക്കെ ആഗ്രഹമുണ്ട് യഹോവയിൽ എനിക്കൊന്ന് ആശ്രയിക്കണം, എനിക്ക് യഹോവയിൽ നിന്നൊരു സഹായം വേണം, വിശുദ്ധ പർവ്വതത്തിൽ നിന്നൊരു സഹായം, എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവിടുന്ന് എനിക്ക് സഹായം കിട്ടും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ചിറകടിച്ച് 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 നിങ്ങൾ ഉയരും. നിങ്ങൾ ഇനി താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. കഴുകൻ ചിറകടിച്ചുയരുന്നത് മേപ്പോട്ടാണ്, താപ്പോട്ടല്ല. നിങ്ങൾ കാത്തിരിക്കെ, ശക്തിയെ പുതുക്കും. നിങ്ങൾ തകർന്നു പോകാം, നിങ്ങൾ മുടിഞ്ഞു പോകാം സ്വർഗത്തിലെ ദൈവം അനുവദിക്ക ഇല്ല. നിങ്ങൾ ക്ഷീണിച്ചു പോകാം എൻ്റെ ദൈവം അനുവദിക്ക ഇല്ല. നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക. നിങ്ങൾ ഒത്തിരി മനുഷ്യരിൽ ആശ്രയിച്ച് മടുത്തവരായിരിക്കും, ഒത്തിരി വാക്കുകൾ കേട്ട് നിങ്ങൾ കുഴഞ്ഞവരായിരിക്കും. എന്നാൽ നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക, അവിടുന്ന് ഒരു സഹായമുണ്ട്, അവിടുന്ന് ഒരു പരിചയമുണ്ട്, അവിടുന്ന് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയൊരു സഹായം, നിന്റെ ജോലിക്ക് വേണ്ടിയൊരു സഹായം, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊരു സഹായം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം യഹോവയുടെ പക്കൽ നിന്ന് കിട്ടും. ആശ്രയം യഹോവയിൽ തന്നെ ആകട്ടെ. എത്രയൊക്കെ ആഗ്രഹമുണ്ട്! ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു വാക്ക് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. പിതാവേ, ഞങ്ങൾ ആ വചനത്തെ കടന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറൊരു വഴിയില്ല. ഞങ്ങൾ പലപ്പോഴും മനുഷ്യരിലൊക്കെ ആശ്രയിച്ചവരാണ്.
മനുഷ്യരിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷ വെച്ചവർ, ഒത്തിരി സ്വപ്നങ്ങളും ആശകളൊക്കെ ഞങ്ങൾ കണ്ടവർ, പക്ഷേ ഞങ്ങളവിടെയൊക്കെ പരാജയപ്പെട്ടു. ഞങ്ങൾ ഒറ്റയ്ക്കായി എന്ന് ബോധ്യം ഞങ്ങൾക്കായി. എന്നാൽ അങ്ങയിൽ ആശ്രയിക്കേണ്ടതുപോലെ ആശ്രയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലേ, യഹോവയെ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞ വാക്യം ഇന്ന് പകൽ ഞങ്ങൾ അങ്ങെടുക്കുകയാണ്. ആ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുക. കർത്താവേ, അങ്ങ് സഹായമായി, അങ്ങ് പരിചയമായി ഞങ്ങളുടെ കൂടെ നിൽക്കണേ അപ്പാ. അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണോ അപ്പാ? ഞങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കല്ലേ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളെ കരുതണമേ. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ അങ്ങിൽ ആശ്രയിക്കുന്നവരാ. അങ്ങയുടെ കരം ഇവർക്ക് ഉണ്ടാകണേ, ഒരു സഹായം കൊടുക്കണേ. ഏതോ വിഷയത്തെ ഒരു സഹായം ആഗ്രഹിക്കുന്നുണ്ടപ്പാ, ആ വിഷയത്തെ ദൈവം അങ്ങ് പ്രവർത്തിക്കണേ. അപ്പച്ചനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. ഒരു പരിചയമായി അവർക്ക് വേണ്ടി നിൽക്കണേ. അവർക്ക് ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയണേ. ഒന്നും കൊണ്ട് അവർ ഭാരപ്പെട്ടു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സഹായം കൊടുക്കണമേ അപ്പാ, ഇവരെ മാനിക്കണേ അപ്പാ, ഇവരെ അനുഗ്രഹിക്കണേ അപ്പാ. ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അപ്പാ, ഞാനൊരു ഡ്യൂട്ടി ചെയ്യുകയല്ല കർത്താവേ, ഞാൻ ക്രമം നടത്തി പോവുകയല്ല. മനസ്സ് തുറന്ന് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സന്ദേശം കേട്ട ആരൊക്കെയാണോ അവരൊക്കെയും യഹോവയുടെ സഹായം വരട്ടപ്പാ. അവർക്ക് ദൈവത്തിൻ്റെ പരിചയം ഉണ്ടാകട്ടപ്പാ. അപ്പാ, അപ്പച്ചൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് രാവിലെ ഇവർക്ക് വേണ്ടി വഴി തുറക്കണേ, ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കണേ, ഇവരുടെ ജോലിക്ക് വേണ്ടി വഴി തുറക്കണേ, ഇവരുടെ ഭൗതിക ആത്മീയ നിലവാരങ്ങൾക്ക് മെച്ചമുണ്ടാകാൻ. അപ്പച്ചനോട് ഞാൻ ഇന്ന് പകൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ പ്രേക്ഷകരെ നീ അനുഗ്രഹിക്കണമേ അപ്പാ. അപ്പാ, എൻ്റെ കൂടെ ചേർന്ന് ഇത് പ്രാർത്ഥിക്കുക അപ്പാ. യഹോവയും ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങിൽ മാത്രം ഞങ്ങൾ നോക്കുന്നു, അങ്ങിൽ മാത്രം ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. അങ്ങയുടെ കരം ഞങ്ങൾക്ക് ആശ്വാസമാകട്ടെ. അങ്ങയുടെ കർത്താവേ, വിടുതൽ ഞങ്ങൾക്ക് ആനന്ദമാകട്ടെ കർത്താവേ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പകൽ ഈ മക്കളെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യഹോവയിൽ തന്നെ ആശ്രയിക്കുക. സഹായം അവിടുന്ന് വരും, അവിടുന്ന് പരിചയമായി നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങളിനി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയണ്ട. ആശ്രയം യഹോവയിൽ തന്നെ ആകട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ആമേൻ.